തമിഴ്നാട്ടിൽ ടി ടി വി ദിനകരപക്ഷത്തെ 18 MLA അയോഗ്യരെന്ന് മദ്രാസ് ഹൈക്കോടതി. വിപ്പ് ലംഘിച്ചുവെന്ന പരാതിയിൽ അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടിക്കെതിരെയാണ് MLA നൽകിയ ഹർജിയിലാണ് വിധി വന്നത്. MLA അയോഗ്യരായതോടെ സർക്കാരിന്റെ നിലനിൽപ്പിന് തൽക്കാലം ഭീഷണിയില്ല. വിവരങ്ങളുമായി ഇ ആർ രാഗേഷ് ചേരുന്നു. രാഗേഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, തമിഴ്നാട്ടിലെ ഇടപ്പാടി പളനി സർക്കാരിന് ആശ്വാസം നൽകുന്ന വിധിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. 18 MLA അയോഗ്യരാക്കിയിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതി. നേരത്തെ ടി ടി വി ക്യാമ്പിലേക്ക് കൂറുമാറിയ MLA ഇടപ്പാടി പളനിസ്വാമിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ സമീപിക്കുകയും തുടർന്ന് സ്പീക്കർ ധൻപാൽ ഇവരെ അയോഗ്യരാക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് MLA ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. 18 MLA അയോഗ്യരാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി സർക്കാരിന് ഏതായാലും തൽക്കാലം ഭീഷണിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 18 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ പോലും 6 മാസത്തേക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഭീഷണിയില്ല. എങ്കിൽ പോലും ഡി എം കെ അടക്കമുള്ള പാർട്ടികൾ ഒരുപക്ഷെ അവിശ്വാസ പ്രമേയമായി വന്നാൽ പോലും സ്വന്തം ഈ പക്ഷത്തു നിന്ന് MLA കൂറുമാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസം തന്നെയാണ് വിധി ഉണ്ടായിരിക്കുന്നത്. കാരണം മദ്രാസ് ഹൈക്കോടതി 18 MLA അയോഗ്യരാക്കിയ സ്പീക്കറെ നടപടി ശരിയല്ല എന്ന് വിധിക്കുകയായിരുന്നെങ്കിൽ അത് സർക്കാർ ഒരുപക്ഷെ താഴെ പോകുന്ന സാഹചര്യത്തിലേക്ക് വഴിവെച്ചേനെ. കാരണം സർക്കാർ ന്യൂനപക്ഷമാകും. ടി ടി വി ക്യാമ്പ് പോലും അത്തരത്തിൽ വിധി ഉണ്ടായാൽ ഫ്ലോർ ടെസ്റ്റ് നടത്താനുള്ള നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡി എം കെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സർക്കാർ താഴെ വീഴാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു. ഏതായാലും ഹൈക്കോടതി വിധി അനുകൂലമായ സാഹചര്യത്തിൽ എടപ്പാടി പളനിസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിരിക്കുകയാണ്. പക്ഷേ ഇനി ഈ 18 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അത് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമായിരിക്കും തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. എങ്കിൽ പോലും 6 മാസത്തേക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ നിയമസഭയുടെ അംഗബലം 234 ആണ് യഥാർത്ഥത്തിൽ തമിഴ്നാട് നിയമസഭയിലെ അംഗബലം. അതിൽ 2 അംഗങ്ങൾ അന്തരിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ 18 അംഗങ്ങളെ കൂടി അയോഗ്യരാക്കുന്നതോടുകൂടി തമിഴ്നാട് നിയമസഭയുടെ അംഗബലം 214 ആയി മാറിയിരിക്കുകയാണ്. നിലവിൽ ADMK 110 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. മുഖ്യപ്രതിപക്ഷമായ DMK 88 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന് താൽക്കാലികമായിട്ട് വെല്ലുവിളികളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 18 MLA അയോഗ്യർ തന്നെ എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ഇ ആർ രാഗേഷ്. മദ്രാസ് ഹൈക്കോടതി വിധി തിരിച്ചടിയല്ല എന്ന് അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് TTV ദിനകരൻ. അയോഗ്യരാക്കപ്പെട്ട 18 MLA ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനമെടുക്കും. MLA റിസോർട്ടിലേക്ക് മാറിയത് അവരുടെ മാത്രം തീരുമാനമായിരുന്നു. യാഥാർത്ഥ്യം എന്തെന്ന് ജനങ്ങൾക്കറിയാമെന്നും ദിനകരൻ പറഞ്ഞു.